ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 27 വിഷ്ഠമോണിക്കയുടെ തിരുനാൾ ദിനം. മോണിക്ക ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ഭക്ത ക്രിസ്തീയ കുടുംബത്തിൽ 332 ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചു എങ്കിലും വിവാഹം കഴിച്ചത് പട്രീഷ്യൂസ് എന്ന ഒരു വിജാതിനെയാണ്. അവർക്ക് രണ്ടാൺ മക്കളുണ്ടായി, അഗസ്റ്റിനും നവീജിയസും. മോണിക്ക തൻ്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഭർത്താവ് കോപിഷ്ടനായിരുന്നെങ്കിലും മോണിക്ക സഹിക്കല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തൻ്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കാൻ മോണിക്കയ്ക്ക് സാധിച്ചു. 370 പട്രീഷ്യൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തുടർന്ന് 371 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ അന്ന് കാർത്തേജിൽ പഠിക്കുകയായിരുന്നു. അവിടെ വച്ച് അദ്ദേഹം മണീക്കിയൻ പാഷണ്ഡത സ്വീകരിച്ചു. മൗന്ദ്യ ജ്ഞാനസ്നാനത്തിന് വേണ്ടി മോണിക്ക തീവ്രമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു മെത്രാൻ അവളോട് ഇപ്രകാരം പറയുകയുണ്ടായി, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനിറിഞ്ഞ മകൻ നശിക്കുക അസാധ്യമാണ്. തുടർ പഠനത്തിന് വേണ്ടി അഗസ്റ്റിൻ റോമിലും അവിടെ നിന്ന് മിലാനിലേക്കും പോയി. അവിടെ വച്ച് അദ്ദേഹം അംബ്രോസ് പുണ്യാൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനിടയായി. തുടർന്ന് മണീക്കൻ ഭാഷണ്ഡത അഗസ്റ്റിൻ ഉപേക്ഷിച്ചു. പിന്നെയും കുറേ നാൾ കൂടി മോണിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. അവസാനം 387 തുയപ്പ് ദിവസം അഗസ്റ്റിനും കുറേ സ്നേഹിതന്മാരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവരെല്ലാം മക്കളെപ്പോലെ മോണിക്ക ശുശ്രൂഷിച്ചു. തൻ്റെ മരണം സമീപിക്കാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മോണിക്ക മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും വച്ചുകൊള്ളുക. നിങ്ങൾ എവിടെയായിരുന്നാലും വെൽപ്പീഠത്തിൽ എന്നെ അനുസ്മരിക്കൂ. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം 56-ാമത്തെ വയസ്സിൽ മോണിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ ജോൺ മിയാനെ ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു, ക്രിസ്തീയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം, ഉത്തമ ജീവിതം നയിക്കണം. വൃക്ഷം പോലെയായിരിക്കും ഫലമെന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ, അത് ദൈവവചനം സ്ഥിരീകരിക്കുന്നു. മകന്റെ മാനസാന്തരത്തിന് വേണ്ടി മോണിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് വിശുദ്ധാഗസ്റ്റിൻ. വിശുദ്ധ മോണിക്കയെ മാതൃകയാക്കിക്കൊണ്ട് മക്കളെ ക്രിസ്തീയ പാതയിലേക്ക് വളർത്താൻ എല്ലാ മാതാപിതാക്കന്മാർക്കും കഴിമാറാകട്ടെ. ആമേൻ.